നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന പാട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റുകളുടെ പാട്ടാണ്, വലിയ മാനവികതയൊക്കെ പറയുന്നവരാണ്. സാധാരണപ്പെട്ട ഒരു മനുഷ്യരാണെങ്കിൽ, ഒരു മനുഷ്യന് ഒരു ദുരിതകാലം വന്നാൽ എന്താണ് ചെയ്യുന്നത്? ഏതെങ്കിലും വിധത്തിലൊക്കെ സഹായിക്കാൻ തോന്നും, നോക്കും. പക്ഷേ ഒരു ദുരന്തം വന്നാൽ, ഒരു ദുരിതം വന്നാൽ അതൊരു അവസരമാക്കി അതിൽ നിന്ന് കൈയിട്ട് വാരാനോ മോഷ്ടിക്കാനോ ശ്രമിക്കുന്നവരെ എങ്ങനെയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടുന്നത്? കോവിഡ് കാലത്തെ മരുന്ന് വാങ്ങാൻ വേണ്ടി കോടികൾക്ക് കള്ളരേഖ ഉണ്ടാക്കിയിരിക്കുന്നു. ആരാണ്? LDF സർക്കാർ. കഴിഞ്ഞ ആരോഗ്യമന്ത്രിയുടെ കാലത്ത് നടന്നതാണ്, അതിപ്പോൾ വാർത്തയായിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയാണ് വെട്ടിച്ചിരിക്കുന്നത് ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ, കടലാസ് കമ്പനികളുടെ പേരിൽ. അതുപോലെ തന്നെ പഴം പച്ചക്കറി കമ്പനി വഴിയൊക്കെയാണ് 12 കോടിയുടെ ഗ്ലൗസൊക്കെ വാങ്ങിയിരിക്കുന്നത്. ഈ ഗ്ലൗസും അതേപോലെ തന്നെ PPE കിറ്റുമൊക്കെ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന കമ്പനികളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ചില കടലാസ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് കരാറും കൊടുത്തു 500 രൂപയുടെ PPE കിറ്റ് 1500 രൂപയ്ക്കൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്. അതായത് നനഞ്ഞടം കുഴിക്കുക എന്ന് പറയും. അത്യാവശ്യമായതുകൊണ്ട് പെട്ടെന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം അവരൊക്കെ ഇതിന് ഒപ്പിട്ട് കൊടുത്തേക്കാം, അനുമതി കൊടുത്തേക്കാം. പക്ഷേ വാങ്ങിക്കുന്നവർക്ക് വളരെ നന്നായിട്ട് അറിയാമല്ലോ ഇത് ഉടായ്പാണെന്ന്, ഇത് കൊള്ളയാണെന്ന്. അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുക? അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കാലത്തും എങ്ങനെയാണ്? വെള്ളപ്പൊക്ക സമയത്ത്, നമുക്കറിയാം പ്രളയം വന്ന സമയത്ത്, പ്രളയബാധിതർക്ക് ദുരിതാശ്വാസമായി കൊടുക്കുന്ന അരി മുതൽ സാധനങ്ങൾ, പിന്നെ പണവും, ദുരിതാശ്വാസ പണം സഹിതം എല്ലാത്തിൽ നിന്നും കൈയിട്ട് വാരി നല്ല തഴക്കവും പഴക്കവും ശീലവും ഉള്ളവരാണ്. അവരുടെ ഈ പാട്ട് മാത്രമേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഈ അതിപുരോഗമനവും ഈ ജെൻഡർ ഈക്വാലിറ്റിയും പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്യുന്നവരൊക്കെ മഹാഫ്രോഡുകളായിരിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തും കൂടെ ഒരാൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയൊക്കെ അപ്പോസ്തലനായിട്ടുള്ള ശ്രീകാന്ത് വെട്ടിയാർ ഇപ്പോൾ നിരവധി സ്ത്രീകൾ പരാതി കൊടുത്തതിന് ശേഷം ഇപ്പോൾ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലെ വലിയ തള്ളലായിരുന്നു. ഇതേപോലെ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ കാര്യവും. അവർ ഈ വാഗുണ്ട് വലിയ വയലിൽ വർത്തമാനമൊക്കെ പറയും, പക്ഷേ ചെയ്യുന്നത് നേരെ തിരിച്ചുള്ള കാര്യങ്ങളും. ഇപ്പോഴെന്തായാലും ഇത് വാർത്തയായിട്ടുണ്ട്. പക്ഷേ പ്രബുദ്ധ മലയാളിക്ക് ഇതൊന്നും പ്രശ്നമല്ല, മൂടോടെ അടിച്ചുകൊണ്ട് പോയാലും അവനെ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ള രീതിയാണത്. ശ്രീനിവാസൻ പണ്ടൊരു സിനിമയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, മലയാളിയുടെ ഈ മനോഭാവത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ വീതം കിട്ടിയാൽ എത്ര വലിയ കൊള്ളയ്ക്കും, എത്ര വലിയ അഴിമതിക്കും, എത്ര വലിയ കുംഭകോണത്തിനും കൂട്ടുനിൽക്കുകയോ കണ്ണടക്കുകയോ ചെയ്യുന്നവരാണ് മലയാളികളെന്ന്. അത് വളരെ ശരിയുമാണ്. മറ്റൊരു വാർത്ത നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കൊച്ചു ദ്വീപിൽ നിന്നാണ്, ലക്ഷദ്വീപ്. ലക്ഷദ്വീപിനെ പറ്റി ഇപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെ പ്രഫുൽ പട്ടേൽ എന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ്, അദ്ദേഹം കേന്ദ്രത്തിൻ്റെ ആളാണ്, കേന്ദ്രമാണ് അദ്ദേഹത്തിനെ അങ്ങോട്ട് വിട്ടത്. അദ്ദേഹം അവിടെ ചാർജ് എടുത്തു. അവിടെ ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്താൻ തുടങ്ങിയപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള ബഹളങ്ങളൊക്കെയായിരുന്നു. നമ്മുടെ നിയമസഭയിൽ പ്രമേയം വരെ പാസ്സാക്കി. ഇവിടെയുള്ള സിനിമാ നടന്മാരുൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെ തിരിച്ചു പോകണമെന്ന രീതിയിൽ വരെ ഇവിടെ വലിയ ക്യാമ്പയിനൊക്കെ നടന്നു. ഇപ്പോൾ വരുന്ന റിസൾട്ട് എന്തെന്നാൽ, അദ്ദേഹം അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും അദ്ദേഹം കയ്യിലെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയിൽ തന്നെ കുട്ടി വാക്സിൻ, അതായത് 12 മുതൽ 18 വയസ്സുള്ള വരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനിൽ ആദ്യ 1st സ്ഥാനം നേടിയിരിക്കുകയാണ് ലക്ഷദ്വീപ്. എല്ലാ കുട്ടികൾക്കും 12 മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിൻ കൊടുത്തു 1st സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അവിടെ ഒരു പ്രത്യേക മത വിഭാഗത്തിലുള്ള ജനതയാണ് താമസിക്കുന്നത് എന്ന് ഏവർക്കും അറിയാമല്ലോ. സാധാരണ ഇവിടെ നമ്മുടെ കേരളത്തിൽ അത്തരക്കാരിലെ ചിലർ വാക്സിൻ എടുക്കാനൊക്കെ മടി കാണിക്കുമ്പോൾ, അവിടെ അത് നടന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഭരണാധികാരിയുടെ മിടുക്ക് തന്നെയാണ് എന്ന് കാണണം. അദ്ദേഹം തന്നെയാണ് അത് അവിടെ തുടക്കമിട്ടതും ഇതിനുവേണ്ട എല്ലാ സഹകരണ സഹായങ്ങളും ചെയ്തു കൊടുത്തതും. ഒടുവിൽ ഇന്ത്യയിൽ തന്നെ ഒന്നാമതായിരിക്കുകയാണ് ലക്ഷദ്വീപ്. കുറച്ച് വൈകിട്ടാണെങ്കിലും അദ്ദേഹമാണ് ശരിയെന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. ഇതിനു മുമ്പ് നിരവധി ഉദാഹരണങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ലക്ഷദ്വീപിനെ ചൊല്ലി ഇവിടെ ആരും കരയാറില്ല, ആരും രോധിക്കാറില്ല. അദ്ദേഹം എന്തൊക്കെയാണോ അവിടെ നടപ്പിലാക്കാൻ വേണ്ടി ആദ്യം ശ്രമിച്ചത്, അതിനെല്ലാം അവിടുത്തെ ജനത ഇപ്പോൾ കൂട്ടുനിൽക്കുന്നതായിട്ട് കാണാം. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ അവിടെ വില്ലകൾ പണിയുന്നു, എന്നിട്ട് അത് പിന്നെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റുന്നു.
അതേപോലെ തന്നെ അവിടുത്തെ പ്രധാന വരുമാന മാർഗമായിട്ടുള്ള മത്സ്യബന്ധനത്തിനെ സഹായിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരിക, അവിടെ തന്നെ മത്സ്യം സംസ്കരിക്കുകയും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഉയർന്ന വിലയിൽ അത് കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ആ ജനത ഒന്നടങ്കം കൈയടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഇപ്പോൾ കാണാനാവുക. എന്തായാലും വളരെ ദീർഘദർശനത്തോടു കൂടി തന്നെ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് മോദി സർക്കാർ, ഈ ലക്ഷദ്വീപിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് കണ്ട് ഒരു പ്രത്യേക ശ്രദ്ധ അങ്ങോട്ടേക്ക് കേന്ദ്രീകരിച്ചതിൻ്റെ ഫലമാണ് ഈ റിസൾട്ടെല്ലാം എന്നത് കാണാം. ഇനി സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ഇവിടെ കുറേ ആളുകൾ നടപ്പുണ്ടായിരുന്നു. അവർക്ക് ഇനിയും അങ്ങനെ ലക്ഷദ്വീപിനെ സേവ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അടുത്തുള്ള കണ്ടം വഴി 4 റൗണ്ട് ഓടാവുന്നതാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് 13,468, കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുകയാണ്. ഓരോ ദിവസവും കൂടുന്നതോറും ഇപ്പോൾ കൂടിക്കൂടി വരുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് ഒറ്റയടിക്ക് ഇപ്പോൾ 20.16 എത്തി നിൽക്കുകയാണ്. മരണം 21 പേരാണ്. നമ്മൾ 50,000 പേർ, 500,000 കടന്നിരിക്കുന്നു കോവിഡിൻ്റെ മരണസംഖ്യ. ഇന്ത്യയിൽ തന്നെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു. മുൻപ് പറഞ്ഞിരുന്ന യാതൊരു അവകാശവാദങ്ങളും ഇപ്പോൾ എന്തായാലും പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാണന്മാരോ തള്ളിമറിക്കുന്നില്ല. കാര്യങ്ങളെല്ലാം അവരുദ്ദേശിച്ച രീതിയിൽ നടന്നിട്ടില്ല എന്ന് മനസ്സിലായി. ഇനി എത്ര PR തള്ളുകൊണ്ടും ഒരു കാര്യമില്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് മലയാളികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രബുദ്ധരാണ് എന്ന ഒരു മിഥ്യാധാരണയിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കോവിഡ് കാലം മറ്റു സംസ്ഥാനങ്ങളൊക്കെ അതിൻ്റെ 2-ാം തരംഗത്തിൽ നിന്നൊക്കെ മുക്തമായിട്ടും നമ്മൾ ഇപ്പോഴും 1, 2, 3 ഒക്കെ ഒന്നിച്ച് തന്നെ അനുഭവിക്കാനുള്ള ആ ദുര്യോഗ്യം നമുക്ക് വന്നു ചേർന്നത്. ഈ അടുത്ത കാലത്തായിട്ട് സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി തന്നെ ഈ കോവിഡ് വ്യാപനം വർദ്ധിക്കാൻ കാരണമാകുന്ന ചില സംഗതികൾ നമ്മുടെ കൺമുന്നിൽ തന്നെ നടക്കുന്നുണ്ട്. യാഥാർത്ഥ്യമൊക്കെ എല്ലാവരും മനസ്സിലാക്കിയാൽ വരും തലമുറയ്ക്കെങ്കിലും മനസ്സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ പറ്റും. വെബ് ഡെസ്ക്, തത്വമയി.